നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വണ്ടൂർ സ്വദേശി സജീവ് കൃഷ്ണനെ കൊലപ്പെടുത്തി കൊച്ചി ഇൻഫോ പാർക്കിന് സമീപത്തെ ഫ്ലാറ്റിലെ മാലിന്യക്കുഴലുകൾ കടന്നുപോകുന്ന ഭാഗത്തു തിരികിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതി ഒപ്പം താമസിച്ചിരുന്ന കോഴിക്കോട് പയ്യോളി സ്വദേശി അർഷാദ് പിടിയിൽ മലപ്പുറം ജില്ലാ കളക്ടർ പോത്തുക്കൽ പഞ്ചായത്തിലെ കോളനികളിൽ സന്ദർശനം നടത്തി എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് കോളനി നിവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാനായിരുന്നു മലപ്പുറം ജില്ലാ കളക്ടറായ വി ആർ പ്രേംകുമാർ ഐഎഎസ് എത്തിയത് മലയാളികൾക്കിനി പ്രതീക്ഷയുടെ പൊന്നിൻ ചിങ്ങമാസം കേരളത്തിനിത് കർഷക ദിനം നമ്മുടെ ശ്രേഷ്ഠമായ കാർഷിക പാരമ്പര്യത്തെ ആഘോഷിക്കാനും കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്കായി പുതിയ ചിന്തകൾ പങ്കുവയ്ക്കാനുമുള്ള അവസരമാണ് ചിങ്ങം എന്ന കർഷക ദിനമായി ആചരിക്കുന്നതിലൂടെ ഒരുങ്ങുന്നത് സംസ്ഥാനത്തെ മികച്ച വിദ്യാർത്ഥി കർഷകനുള്ള അവാർഡ് ലഭിച്ച വിദ്യാർത്ഥിയെ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും അവഗണിച്ചു എന്ന ആരോപണവുമായി മുൻ സംസ്ഥാന അവാർഡ് ജേതാവ് രംഗത്ത് രാജ്യവ്യാപകമായി ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വിവിധ വസ്തുക്കൾക്ക് നിരോധനം ഏർപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന ശക്തമാക്കി നിലമ്പൂർ നഗരസഭ ആരോഗ്യ വിഭാഗം വാർത്തകൾ വിശദമായി വണ്ടൂർ സ്വദേശി സജീവ് കൃഷ്ണനെ കൊലപ്പെടുത്തി കൊച്ചി ഇൻഫോ പാർക്കിന് സമീപത്തെ ഫ്ളാറ്റിലെ മാലിന്യക്കുഴലുകൾ കടന്നുപോകുന്ന ഭാഗത്ത് തിരികിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതി ഒപ്പം താമസിച്ചിരുന്ന കോഴിക്കോട് പയ്യോളി സ്വദേശി അർഷാദ് പിടിയിൽ തീവണ്ടി മാർഗം കർണാടകത്തിലെ മംഗലാപുരത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ കാസർകോട്ടെ മഞ്ചേശ്വരത്ത് വെച്ചാണ് അർഷാദ് പിടിയിലായത് കാസർകോട് ജില്ലാ പോലീസ് ഓഫീസിൽ എത്തിച്ച അർഷദിനെ രാത്രിയോടെ കൊച്ചിയിലെത്തിക്കും മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ രാമനാട്ടുകര വരെ പ്രതിയുടെ ഫോണിന്റെ സിഗ്നൽ പോലീസിന് ലഭിച്ചിരുന്നു ഇതിനുശേഷം ഇയാൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി പയ്യോളിയിലെ വീട്ടിലും പോലീസ് അന്വേഷണം നടത്തിയിരുന്നു എന്നാൽ ഇവിടെ അർഷാദ് എത്തിയിരുന്നില്ലെന്നാണ് വീട്ടുകാർ അറിയിച്ചത് വടക്കൻ കേരളത്തിലേക്ക് ഇയാൾ രക്ഷപ്പെട്ടു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വ്യാപക പരിശോധന നടത്തുകയായിരുന്നു ഇതിനിടെയാണ് കാസർഗോഡ് നിന്നും അർഷദിനെ പോലീസ് പിടികൂടിയത് ഇന്നലെ വൈകുന്നേരമാണ് ഇടച്ചിറയിലെ ഒക്സോണിയ ഫ്ളാറ്റിന്റെ 16-ാം നിലയിലെ മുറിയിൽ യുവാവിന്റെ മൃതദേഹം തുണിയിൽ പൊതിഞ്ഞ് ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത് മണ്ടൂർ സ്വദേശി സജീവ് കൃഷ്ണ ആണ് കൊല്ലപ്പെട്ടത് സംഭവത്തിന് പിന്നാലെ ഫ്ളാറ്റ് കൂട്ടി അർഷദ് കടന്നുകളയുകയായിരുന്നു സജീവന്റെ കൊലപാതകത്തിൽ അർഷദിന് വ്യക്തമായ പങ്കുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ കൊലപാതകത്തിൽ ഒന്നിലധികം പേർക്ക് പങ്കുണ്ടെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് മരിച്ച സജീവ് കൃഷ്ണയുടെ ശരീരത്തിൽ നിരവധി കുത്തേറ്റപ്പാടുകൾ കണ്ടെത്തി തലയിലും കഴുത്തിലും നെഞ്ചിലും കുത്തേറ്റപ്പാടുകളുണ്ട് സജീവ് കൃഷ്ണയ്ക്ക് മർദ്ദനമേറ്റിരുന്നതായും പോലീസ് ഇൻക്വസ്റ്റിൽ കണ്ടെത്തി മറ്റൊരു സുഹൃത്തായ ആശിഷിനെ പോലീസ് ചോദ്യം ചെയ്തു ഇവരുടെ തൊട്ടടുത്ത ഫ്ളാറ്റിലാണ് ആശിഷ് താമസിക്കുന്നത് ആശിഷ് വഴിയാണ് ഇവർ ഇവിടെ ഫ്ളാറ്റ് എടുത്തത് ആശിഷാണ് ആദ്യം സജീവ് കൃഷ്ണ മരിച്ചു കിടക്കുന്നതായി ഫ്ളാറ്റിലെ കെയർടേക്കറെ അറിയിച്ചത് മലപ്പുറം ജില്ലാ കളക്ടർ പോത്തുക്കൽ പഞ്ചായത്തിലെ കോളനികളിൽ സന്ദർശനം നടത്തി എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് കോളനി നിവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാനായിരുന്നു മലപ്പുറം ജില്ലാ കളക്ടറായ വി ആർ പ്രേംകുമാർ ഐഎഎസ് എത്തിയത് മലപ്പുറം ജില്ലാ കളക്ടർ പോത്തുക്കൽ പഞ്ചായത്തിലെ കോളനികളിൽ സന്ദർശനം നടത്തി എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് കോളനി നിവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാനായിരുന്നു മലപ്പുറം ജില്ലാ കളക്ടറായ വി ആർ പ്രേംകുമാർ ഐഎഎസ് എത്തിയത് പോത്തുക്കൽ പഞ്ചായത്തിലെ തണ്ടൻകല്ല് അപ്പൻകാപ്പ് ചെമ്പ്ര തുടങ്ങിയ കോളനികളിലാണ് കളക്ടർ സന്ദർശനം നടത്തിയത് ITTP, റവന്യൂ വില്ലേജ് ആരോഗ്യ വകുപ്പ് പഞ്ചായത്ത് അധികൃതർ വനംവകുപ്പ് തുടങ്ങി എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ടായിരുന്നു സന്ദർശനം വിവിധ വകുപ്പുകൾ നേരത്തെ സന്ദർശനം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു കോളനികളുടെ വികസനം ലക്ഷ്യമാക്കിയാണ് വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതികളും നടത്തുന്നത് ആദിവാസി കോളനികൾക്കു വേണ്ടി പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് കമ്മിറ്റികൾ രൂപീകരിക്കുകയും മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കമ്മിറ്റി കൂടി കോളനിയുടെ വികസനത്തിനായി പ്രവർത്തിക്കുകയും വേണം 50% പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും കഴിഞ്ഞു അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഭേദപ്പെട്ട നിലയിലുള്ള വികസനം സാധ്യമാക്കുവാൻ കഴിയും ആദിവാസി കോളനികളിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ജോലി നൽകുന്നതിനുള്ള ശ്രമം നടത്തുമെന്നും കളക്ടർ പറഞ്ഞു ഇവിടെ തന്നെ സംസാരിച്ച് തീർക്കാനുള്ള കാര്യങ്ങൾ തീർത്തിട്ട് പോകാൻ ഉദ്ദേശിച്ചാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോ
നമ്മൾ നേരത്തെ അവിടെയൊക്കെ പോയപ്പോൾ വീടുകളിലേയും ഈ പാളം നിങ്ങളുടെ കാലിലേയും കണ്ടിട്ടാണ് വരുന്നത് ഓക്കെ അതുകൊണ്ടാണ് കുറച്ച് വൈകിയത് അതുവഴി പോയി ആ പാളം വഴി ഇറങ്ങി ഈ പാളം വഴി കയറി ഇങ്ങോട്ട് വന്നു ഓക്കെ അപ്പോൾ അവിടെ ഉള്ള പ്രശ്നങ്ങൾ പല പ്രശ്നങ്ങളും അവിടെ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ പറഞ്ഞു ആ പ്രശ്നത്തിൽ പലതും നമുക്ക് അപ്പോൾ തന്നെ സംസാരിച്ച് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക നിങ്ങൾക്കുള്ള പൊതുവേ ഉള്ള പ്രശ്നങ്ങൾ നിങ്ങൾ പറയുക അതല്ലാതെ ചില കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും പറഞ്ഞ ശേഷം നമുക്കും പറയാനുണ്ട് അത് നമ്മൾ പറയാം ഓക്കെ ജില്ലയിലെ പിന്നോക്കം നിൽക്കുന്ന കോളനികളുടെ അടിസ്ഥാന വികസനം ലക്ഷ്യമാക്കി വരും മാസങ്ങളിൽ പ്രവർത്തിക്കുവാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകി മലയാളികൾക്കിനി പ്രതീക്ഷയുടെ പൊന്നിൻ ചിങ്ങമാസം കേരളത്തിന് ഇതാ കർഷക ദിനം നമ്മുടെ ശ്രേഷ്ഠമായ കാർഷിക പാരമ്പര്യത്തെ ആഘോഷിക്കാനും കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്കായി പുതിയ ചിന്തകൾ പങ്കുവെക്കാനുമുള്ള അവസരമാണ് ചിങ്ങം ഒന്ന് കർഷക ദിനമായി ആചരിക്കുന്നതിലൂടെ ഒരുങ്ങുന്നത് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും വരവറിയിച്ച് പൊന്നോണം വിരുന്നെത്തുന്ന മാസത്തിലെ ആദ്യ ദിനം ആശങ്കകൾ ഏറെ ഉണ്ടെങ്കിലും പ്രതീക്ഷയോടെ പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് കർഷകർ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ നടക്കും കൊയ്തെടുത്ത നെല്ലുകൊണ്ട് പത്തായം നിറച്ചിരുന്ന പഴയ കാലത്തിന്റെ ഗൃഹാതുരതയാണ് മലയാളിക്ക് ചിങ്ങമാസം ഒപ്പം കാണം വിറ്റിട്ടാണെങ്കിലും ഓണമുണ്ണുവാൻ തയ്യാറെടുപ്പുകൾ നടത്തേണ്ട സമയമായി എന്ന ഓർമ്മപ്പെടുത്തലിൻ്റെതും തിരിമുറിയാതെ മഴ പെയ്തിരുന്ന കർക്കിടകത്തിന്റെ ദുരിതങ്ങൾ മലയാളി മറക്കുവാൻ തുടങ്ങുന്ന ദിവസം മലയാളിയുടെ സങ്കല്പത്തിലെ ചിങ്ങമാസം വർണ്ണങ്ങളുടേതാണ് പാടത്ത് വിത്തെറിഞ്ഞാണ് വഴിക്കടവിൽ ചിങ്ങമൊന്നിനെ വരവേറ്റത് കബളക്കല്ലിൽ പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള 4 ഏക്കർ പാടത്ത് വളപ്പിൽ അബ്ദുൽ മജീദാണ് നെൽകൃഷിക്ക് നിലമൊരുക്കി പഞ്ചായത്ത് വിത്തെറിഞ്ഞത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി വിത്തെറിഞ്ഞ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് റെജി കണ്ടത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സിന്ധുരാജൻ ജയമോൾ വർഗീസ് ഹഫ്സത്ത് പുളിക്കൽ പഞ്ചായത്ത് അംഗങ്ങളായ അബ്ദുൽ കരീം റഹിയാനത്ത് മുക്രിത്തൊടിക ടി എം ശൈലജ സെയ്ദ് അലവി വഴിക്കടവ് കൃഷി ഓഫീസർ ഡോക്ടർ കെ നിസാർ കൃഷി അസിസ്റ്റന്റ് സി സി സുനിൽ എന്നിവർ പങ്കെടുത്തു കർഷക ദിനാഘോഷം സംഘടിപ്പിച്ച നിലമ്പൂർ നഗരസഭ ഈ വർഷത്തെ ചിങ്ങം ഒന്ന കർഷക ദിനത്തിന്റെ ഭാഗമായി മികച്ച കർഷകരെ ആദരിക്കലും നടീൽ ഉത്സവവും കാർഷിക സെമിനാറും തുടങ്ങിയ വിപുലമായ പരിപാടികളോടെയാണ് കർഷക ദിനാഘോഷം നിലമ്പൂർ നഗരസഭയിൽ നടന്നത് പരിപാടി നിലമ്പൂർ നഗരസഭ ചെയർമാൻ മാട്ടുമ്മൽ സലീം ഉദ്ഘാടനം ചെയ്തു ശ്രേഷ്ഠമായ കാർഷിക പാരമ്പര്യത്തെ ആഘോഷിക്കാനും കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്കാനും പുതിയ ചിന്തകൾ പങ്കുവെക്കാനുമുള്ള ഒരു ദിനമായിട്ടാണ് ചിങ്ങം ഒന്ന് നാം കാണുന്നത് മുനിസിപ്പാലിറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം ബഷീർ പറഞ്ഞതുപോലെ കൃഷി ചെയ്യുന്ന ആളുകൾ വർദ്ധിപ്പിക്കുകയും നമ്മുടെ നാട്ടിലുള്ള കർഷകരെ പരമാവധി സഹായിക്കാനുമാണ് ഈ മുനിസിപ്പാലിറ്റി മുന്നോട്ട് വന്നിട്ടുള്ളത് നമ്മുടെ മുനിസിപ്പാലിറ്റി കൃഷി സൗഹൃദ മുനിസിപ്പാലിറ്റി ആക്കണം എന്നാണ് ഈ പുതിയ ഭരണസമിതിയുടെ തീരുമാനം സംസ്ഥാനതലത്തിൽ 100,000 കൃഷിയിടങ്ങളിൽ കാർഷിക പ്രവർത്തനങ്ങളുടെ ആരംഭത്തിന്റെ ഭാഗമായി ഈ വർഷത്തെ ചിങ്ങം ഒന്ന് കർഷക ദിന വിപുലമായ പരിപാടികളോടെ നിലമ്പൂർ നഗരസഭയും കൃഷിഭവനും സംയുക്തമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് മികച്ച കർഷകരെ ആദരിക്കലും നടീൽ ഉത്സവവും കാർഷിക സെമിനാറും നഗരസഭയിൽ വെച്ച് നടന്നു എല്ലാ ഡിവിഷനുകളിലും 6 ഇടങ്ങളിൽ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ പച്ചക്കറി നടീൽ ഉത്സവവും എല്ലാ അംഗനവാടികളിലും പച്ചക്കറിത്തോട്ടവും ഇതിന്റെ ഭാഗമായി നടത്തപ്പെടുന്നുണ്ട് നിലമ്പൂർ കൃഷിഭവൻ കൃഷി ഓഫീസർ രജനി എം കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയാക് നാത്തോപ്പിൽ കൗൺസിലർമാരായ നാജിയ ഷനവാസ് ബിന്ദു മോഹൻ അടുക്കത്ത് സുബൈദ ഹൈറുനീസ ശബരീശൻ പൊറ്റക്കാട് ഗോപാലകൃഷ്ണൻ സി ഡി എസ് പ്രസിഡന്റ് വസന്ത തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി മികച്ച കർഷകരെ ആദരിച്ചു മുതിർന്ന കർഷകൻ സൈദ് അലവി സമ്മിശ്ര കർഷകൻ ദാമോദരൻ കോഴിക്കോടൻ ജൈവ കർഷകൻ ഉണ്ണികൃഷ്ണൻ കെ വനിതാ കർഷക ഫൗസിയ എസ് സി കർഷകൻ സഞ്ജു ശ്രീധരൻ വിദ്യാർത്ഥി കർഷകൻ സൂര്യകിരൺ എം എസ് തുടങ്ങിയവരെ പൊന്നാണി അണിയിച്ചും മൊമെന്റോ നൽകിയും ആദരിച്ചു മഴക്കാലത്തിന് മുൻപായി ഡ്രൈനേജ് വൃത്തിയാക്കിയതിൽ നിന്നും ലഭിച്ച മണ്ണുപയോഗിച്ച് പൊതുസ്ഥാപനങ്ങളിലും വഴിയോരങ്ങളിലും പൂന്തോട്ട നിർമ്മാണ മത്സരം നടത്തിയതിൽ തിരഞ്ഞെടുക്കപ്പെട്ട തൊഴിലുറപ്പ് യൂണിറ്റുകൾക്ക് ഭക്ഷ്യക്കിറ്റ് നൽകിയും ആദരിച്ചു
നിലമ്പൂർ നഗരസഭാ സെക്രട്ടറി ബിനുജി പരിപാടിക്ക് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. നെൽകൃഷിയിലെ പ്രശ്നങ്ങളും സാധ്യതകളും എന്ന വിഷയത്തിൽ കാർഷിക സെമിനാർ നിലമ്പൂർ കൃഷിഭവൻ കൃഷി ഓഫീസർ രജനി എം കെ ക്ലാസ് എടുത്ത് സംസാരിച്ചു. നിലമ്പൂർ കൃഷിഭവൻ സീനിയർ കൃഷി അസിസ്റ്റന്റ് അരുൺ കെ എ നന്ദി പറഞ്ഞു. പരിപാടിയിൽ നഗരസഭാ പരിധിയിലെ നിരവധി കർഷകരും പങ്കെടുത്തു. കർഷക ദിനമായ ചിങ്ങം ഒന്ന് വഴിക്കടവിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. പഞ്ചായത്തും കൃഷിവകുപ്പും കൈക്കോത്താണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. കർഷകരെ ആദരിക്കൽ, വർണ്ണാഭമായ ഘോഷയാത്ര, പായസ വിതരണം എന്നിവ നടന്നു. പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്നും പഞ്ചായത്ത് ടൗൺ ചുറ്റി വാദ്യമേളങ്ങളോടെ നടത്തിയ ഘോഷയാത്രയിൽ കർഷകർ, വിവിധ വകുപ്പുകളിലെ ജീവനക്കാർ, ജനപ്രതിനിധികൾ, കുടുംബശ്രീ പ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മണിമൂളി സി കെ എച്ച് എസിലെ NSS വളണ്ടിയർമാർ എന്നിവർ അണിനിരന്നു. ശേഷം പഞ്ചായത്ത് ഹാളിൽ നടന്ന കർഷകരെ ആദരിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് റജി കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിജ സെബാസ്റ്റ്യൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു രാജൻ, പഞ്ചായത്ത് അംഗം പി കെ അബ്ദുൽ കരീം, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ മച്ചിങ്ങൽ കുഞ്ഞു, പി സി നാഗൻ, സി യു ഏലിയാസ്, കെ ടി വർഗീസ്, ഗോപൻ മരുത, അബ്ബാസ്, കൃഷി അസിസ്റ്റന്റ് സി സി സുനിൽ എന്നിവർ സംസാരിച്ചു. കൃഷിയിലെ തെറ്റും ശരിയും എന്ന വിഷയത്തിൽ നടന്ന കർഷക സെമിനാറിൽ കൃഷി ഓഫീസർ ഡോക്ടർ കെ നിസാർ മുഖ്യ പ്രഭാഷണം നടത്തി. മികച്ച കർഷകരായ എ ജി മാത്യു, കെ അബു, ഇസ്മായിൽ വെണ്ണേക്കോടൻ, എ കെ മുരളീധരൻ, കുഞ്ഞമ്മ കല്ലുകുളം, സി കുഞ്ഞൻ, റോജി കാഞ്ഞിരത്തിങ്ങൽ, വിദ്യാർത്ഥി കർഷകൻ കൊല്ലമലയിൽ ഷോൺ സുനിൽ എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. കർഷക ദിനത്തിൽ കർഷക ദിനാചരണം വർണ്ണാഭമാക്കി ചാലിയാർ പഞ്ചായത്തിലെ കർഷകർ. പഞ്ചായത്ത് തല കർഷക ദിനാചരണവും മികച്ച കർഷകരെ ആദരിക്കലും നടത്തി. കർഷക ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. നൂറുകണക്കിന് കർഷകർ ഘോഷയാത്രയിൽ അണിനിരന്നു. തുടർന്ന് നന്ദന ഓഡിറ്റോറിയത്തിൽ നടന്ന കർഷക ദിനാചരണം കർഷകരുടെ പ്രാതിനിധ്യം കൊണ്ട് ഏറെ ശ്രദ്ധേയമായി. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലഘട്ടത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ 33 കോടി ജനങ്ങളുടെ പട്ടിണി മാറ്റുന്നതിനു വേണ്ടി വിദേശ രാജ്യങ്ങൾക്ക് മുന്നിൽ കൈനീട്ടിയ നമ്മുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ജനങ്ങളുടെ വിശപ്പടക്കുന്നതിനു വേണ്ടി ഉടുതുണിക്ക് മറുപടിയില്ലാത്ത ഒരു രാജ്യമായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി മാറിയിരിക്കുന്നു. നമുക്കറിയാം നമ്മുടെ പഞ്ചായത്ത് പദ്ധതികളും അതോടൊപ്പം തന്നെ ഹരിത വിപ്ലവവും ഒക്കെ നമ്മുടെ കൃഷി മേഖലയിൽ സ്വയം പര്യാപ്തത നമുക്ക് നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഭക്ഷ്യോത്പാദന മേഖലകളിൽ നമുക്ക് സ്വയം പര്യാപ്തതയോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ കൈകയിക്കാനും ധാതുക്കൾ കൈകയിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മികച്ച കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു. ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഗീതാ ദേവദാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ തോണിയിൽ സുരേഷ്, സുമയ്യ പൊന്നാങ്കടവൻ, ബീന ജോസഫ് നടുവത്താണി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സഹില കമ്പാടം, സീനത്ത് നൌഷാ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ടി ഉസ്മാൻ, സിബി അമ്പാട്ട, മിനി മോഹൻദാസ്, എ ഷെരീഫ്, വിശ്വനാഥൻ കല്ലമ്പാടത്ത്, മജിദ്, സി ഡി എസ് പ്രസിഡന്റ് ബീന ആന്റണി, അബ്ദുൾ റസാഖ് കാപ്പാടൻ, കോരങ്കോട് കൃഷ്ണൻകുട്ടി, കെ രാമൻ, ഹൈദരലി നാലകത്ത്, ഡി സി ജോസഫ്, നാസർ നാലകത്ത്, കൃഷി ഓഫീസർ ഷബ്ന ജാസ്മി, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി ജയപ്രകാശൻ, മോഹനൻ കല്ലെമ്പാടത്ത് എന്നിവർ സംസാരിച്ചു. കൃഷിയും സുസ്ഥിര ജീവിതവും ധർമ്മരാജ് കൊടുങ്ങല്ലൂർ ക്ലാസ് എടുത്തു. നാടൻ കലാകാരന്മാരുടെ നാടൻ പാട്ടും അരങ്ങേറി. വിഭവ സമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു. സംസ്ഥാനത്തെ മികച്ച വിദ്യാർത്ഥി കർഷകരുള്ള അവാർഡ് ലഭിച്ച വിദ്യാർത്ഥിയെ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും അവഗണിച്ചു എന്ന ആരോപണവുമായി മുൻ സംസ്ഥാന അവാർഡ് ജേതാവ് രംഗത്ത്. ചാലിയാർ പഞ്ചായത്തിലെ വാളംതോട് സ്വദേശി കൊഴുത്തുങ്കൽ രാജുവിന്റെ മകൻ മനുവൽ ജോസഫിനാണ് ഈ വർഷത്തെ മികച്ച വിദ്യാർത്ഥി കർഷകനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചത്. കർഷക ദിനത്തിൽ തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ അവാർഡ് ഏറ്റുവാങ്ങാൻ പോയ മനുവൽ ജോസഫിനൊപ്പം പഞ്ചായത്തോ കൃഷിഭവനോ ഒരാളെ പോലും അയച്ചില്ലെന്നാണ് പരാതി. 2008 പച്ചക്കറി കർഷകനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ച സിദ്ദിഖ് നാടകത്താണ് വിദ്യാർത്ഥി കർഷകനോട് അവഗണന കാണിച്ചു എന്ന ആരോപണവുമായി രംഗത്ത് വന്നത്. കർഷക ദിനാചരണത്തിൽ മാനുവലിന്റെ പേര് പോലും പരാമർശിച്ചില്ലെന്നും സിദ്ദിഖ് ആരോപിക്കുന്നു. എന്റെ കൂടെ ചാലിയാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കൃഷി ഓഫീസർ ഉണ്ടായിരുന്നു.
ലിബി സാറ് കൃഷി അസിസ്റ്റൻറ്റ് മൈമൂന മേഡൻ്റെ കൂടെ വന്നിരുന്നു കൊല്ലത്തേക്ക്. അവർ വന്നിരുന്നു. ശേഷം പഞ്ചായത്തിൽ വെച്ച് ഇന്നെ പഞ്ചായത്തിൻ്റെ ഒരു എന്താ പറയുക അംഗീകാരം തന്നത് ശ്രീ ആര്യാട മുഹമ്മദ് സാറാണ്, അന്നത്തെ MLA. അതുപോലെ ഈ കുട്ടിക്കും അവാർഡ് കിട്ടിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു. പക്ഷേ ഒരു നിലക്ക് ഒരു അംഗീകാരം കൊടുക്കുക, ഒരു ബഹുമതി കൊടുക്കുക ഞാൻ കണ്ടില്ല. ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉമ്മർ സാറിന് ഇവിടുന്ന് സെൻഡ് ഓഫ് കൊടുത്തപ്പം ഇതിൻ്റെ വകയായിട്ട് ഒരു പാക്കറ്റ് ഒരു സമ്മാനം കൊടുത്തു എന്നല്ലാതെ ഇവിടെ ഈ പഞ്ചായത്തൊന്നും കൊടുക്കുക ഒന്നും ചെയ്തില്ല. അതൊക്കെ പോട്ടെ, ഇന്നത്തെ ഈ ചിങ്ങമൊന്ന് കർഷകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഏറ്റവും അഭിമാനകരമായ ഒരു ദിവസം. ഞാൻ ചെയ്യ ഒരു കുട്ടിനെ വളരെയധികം അവഗണനയാണ് ഈ പഞ്ചായത്തിൽ ചേരുന്നത്. വളരെ സന്തോഷം, വളരെ ദുഃഖിത. ഞാൻ വൃദ്ധ അനുഷ്ഠിച്ചിരിക്കണം ഭക്ഷണം കഴിക്കാതെ. വിദ്യാർത്ഥികൾക്ക് കൃഷിയിലേക്ക് കടന്നു വരാൻ മാനുവലിന് ലഭിച്ച അവാർഡ് സഹായകമാകും. പഞ്ചായത്തിന്റെ പേര് കർഷക കേരളത്തിന്റെ നെറുകയിലെത്തിച്ച വിദ്യാർത്ഥിക്കാണ് പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും അവഗണനയെന്നും സിദ്ദിഖ് പറഞ്ഞു. കർഷക ദിനമായ ചിങ്ങമൊന്ന് പോത്തുകൽ പഞ്ചായത്തിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണോ റോയി ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാളക്കാരെ പോലെ തന്നെ അതേ ഇമ്പോർട്ടൻസ് ഉള്ള പ്രാധാന്യമുള്ള വ്യക്തികൾ തന്നെയാണ് കർഷകർ. പക്ഷെ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരവസ്ഥ, എന്നാലും നമ്മള് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന സർക്കാരിന്റെ കയ്യിൽ നിന്നുള്ള കാര്യങ്ങളും അതുപോലെ നമ്മൾ പഞ്ചായത്തുകളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുകയും നല്ല മുന്നോട്ട് നല്ല രീതിയിൽ കൃഷി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുകയും ചെയ്യണം. അതിന് എല്ലാവിധ ഒറ്റ ഒന്നിച്ച് എല്ലാവരും കർഷകരായാലും നമ്മളറിയാം ഉദ്യോഗസ്ഥരൊക്കെ ചിലപ്പം നമ്മൾ ചെല്ലുമ്പോൾ പല കാര്യങ്ങളും അതിൽ നിന്നൊക്കെ പറഞ്ഞല്ലേ നമുക്കറിയാം ഓരോ ഓഫീസുകളിലേക്ക് എത്തുന്നു. പക്ഷെ ഉദ്യോഗസ്ഥർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ആളുകൾ ഒരു ഓഫീസിലേക്ക് വരുമ്പോൾ അവർക്ക് ആ കാര്യം ചെയ്ത് കൊടുക്കാൻ കഴിയണം. അല്ലാതെ നമ്മളെങ്ങനെ ഈ ചെയ്ത് കൊടുക്കാതിരിക്കാൻ നോക്കുന്ന ആ ഒരു സമ്പ്രദായം മാറ്റിയിട്ട് മാക്സിമം ആളുകളിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ കൃഷി ഓഫീസിൽ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട് അതിന് പ്രത്യേകം ഒരുപാട് മാറ്റങ്ങളുണ്ട് നമുക്കറിയാം. എന്നാലും നമ്മൾ അവരെ കൂടുതൽ ഉപയോഗപ്പെടുത്തി ഇങ്ങനത്തെ കാര്യങ്ങൾ നല്ല രീതിയിൽ നമ്മൾ കൃഷി കൊണ്ടുപോകണം എന്നാണ് എന്റെ അഭിപ്രായം. കർഷക ദിനത്തിന്റെ ഭാഗമായി എല്ലാ വാർഡുകളിലും പുതിയതായി 102 കൃഷിയിടങ്ങൾ ആരംഭിച്ചു. കൃഷിഭവൻ പരിസരത്ത് നിന്നും കർഷക ഘോഷയാത്ര സംഘടിപ്പിച്ചു. തുടർന്ന് നടന്ന പരിപാടിയിൽ മികച്ച കർഷകരെ ആദരിച്ചു. കൃഷി ഓഫീസർ റിനീഷ ബക്കർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ അധ്യക്ഷത വഹിച്ചു. ADC മെമ്പർമാരായ സുകുമാരൻ V, അഡ്വക്കേറ്റ് അജി MP, CPI ലോക്കൽ സെക്രട്ടറി സലീം കുമാർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CR പ്രകാശ്, രാജു വിലങ്ങുപാറ, CH ഇക്ബാൽ, PR കുട്ടപ്പൻ, മുരളീധരൻ എന്നിവർ സംസാരിച്ചു. കൃഷി അസിസ്റ്റന്റ് നിഷാദ് K നന്ദി പറഞ്ഞു. രാജ്യവ്യാപകമായി ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വിവിധ വസ്തുക്കൾക്ക് നിരോധനം ഏർപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന ശക്തമാക്കി നിലമ്പൂർ നഗരസഭ ആരോഗ്യ വിഭാഗം. നിരോധിച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്ത നഗരസഭ ആരോഗ്യ വിഭാഗം. രാജ്യവ്യാപകമായി ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വിവിധ വസ്തുക്കൾക്ക് നിരോധനം ഏർപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നിരോധിത ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നവരെ കണ്ടെത്തുന്നതിന് നഗരത്തിലെ വിവിധ സ്ഥാപനങ്ങളിൽ നഗരസഭ ആരോഗ്യ വിഭാഗം പരിശോധന ആരംഭിച്ചു. പരിശോധനയിൽ പ്ലാസ്റ്റിക് നോൺ വ്യൂവൻ ക്യാരി ബാഗുകൾ, ഡിസ്പോസിബിൾ പ്ലേറ്റുകൾ, പേപ്പർ പ്ലാസ്റ്റിക് കപ്പുകൾ, പ്ലാസ്റ്റിക് സ്ട്രോ എന്നിവ പിടിച്ചെടുത്തു. 2022 July 1 മുതൽ രാജ്യവ്യാപകമായി ഒറ്റത്തവണ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വിവിധ വസ്തുക്കൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. നിലമ്പൂർ നഗരസഭയിലും അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം മൈക്ക് അനൗൺസ്മെന്റ് നടത്തി, വിവിധ വ്യാപാര സംഘടനകളുടെ യോഗം നടത്തി, എല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് ഇത് വിൽക്കരുത് എന്നുള്ള കാര്യം. ഇപ്പോൾ നിലമ്പൂർ നഗരസഭ ഇത്തരം സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങൾ പരിശോധന നടത്തുകയും അത്തരം സ്ഥാപനങ്ങളിൽ കണ്ടെത്തിയ സാധനങ്ങൾ പിടിച്ചെടുത്ത് പിഴ ഉൾപ്പെടെയുള്ള നിയമ നടപടിയിലേക്ക് കടക്കുകയാണ്. ആദ്യവട്ടം എന്ന നിലയിൽ 10,000 രൂപയും കുറ്റം ആവർത്തിക്കുന്നവർക്കെതിരെ 25,000 രൂപയും പിന്നീട് കുറ്റം വീണ്ടും ആവർത്തിച്ച് 50,000 രൂപയും പിഴ ഈടാക്കുന്നതാണ്. ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി സൂക്ഷിക്കുന്നവർക്കെതിരെ നിയമാനുസൃത നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും വരുന്ന ദിവസങ്ങളിൽ പരിശോധന തുടരുമെന്നും നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. പരിശോധനയ്ക്ക് നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷമീർ M, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ശ്യാംകുമാർ PK, ഡിൻറ്റോ KP എന്നിവർ നേതൃത്വം നൽകി. GHSS മൂത്തെടുത്ത ഇന്ത്യയുടെ 75th സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ
വ്യത്യസ്തമായ കലാപരിപാടികളോടെയാണ് സ്വാതന്ത്ര്യ ദിനം ആഘോഷമാക്കിയത്. സ്വാതന്ത്ര്യ സമര നേതാക്കളെ അനുസ്മരിച്ച് സ്മൃതിയാത്ര, ഫ്ലാഷ് മോബ്, ദേശഭക്തിഗാനം, ഗ്രാൻഡ് അസംബ്ലി, പരേഡ് തുടങ്ങിയ വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങേറി. പിടിഎ, എസ്എംസി തുടങ്ങി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പരിപാടിയിൽ സംബന്ധിച്ചു. മൂത്തേടം പനമ്പറ്റ ശ്രീ ധർമ്മശാസ്ത ഭജന മഠത്തിൽ കർക്കിടകം 1 മുതൽ 31 വരെ നടന്ന രാമായണ മാസാചരണത്തിന് സമാപനമായി. സമാപനത്തോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട്ട് രാധാകൃഷ്ണൻ കോഴിക്കോട് ആത്മീയ പ്രഭാഷണം നടത്തി. എല്ലാ വർഷവും 31 ദിവസവും ഗണപതി ഹോമം, വിശേഷാൽ പൂജ, രാമായണ പാരായണം, സഹസ്രനാമാർച്ചന, അന്നദാനം എന്നിവ നടത്തുന്നു. എം നാരായണൻ പനമ്പറ്റ, കെ വി വേലായുധൻ, രാമചന്ദ്രൻ, നാരായണൻകുട്ടി, കൃഷ്ണൻ ടി, വിശ്വനാഥൻ, സുരേഷ് കുമാർ, രാഘവൻ അറക്കൽ എന്നിവർ നേതൃത്വം നൽകി. തിരൂരിൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് ഒരാൾ മരണപ്പെട്ടു. ബൈക്ക് യാത്രക്കാരനായ കൈനിക്കര സ്വദേശി ഇബ്രാഹിമാണ് മരണപ്പെട്ടത്. തിരൂരിൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് ഒരാൾ മരണപ്പെട്ടു. ബൈക്ക് യാത്രക്കാരനായ കൈനിക്കര സ്വദേശി ഇബ്രാഹിമാണ് മരണപ്പെട്ടത്. രാത്രി 10 മണിയോടെയാണ് അപകടം. ആലത്തിയൂരിന്റെയും തിരൂരിന്റെയും ഇടയിൽ കുട്ടിച്ചാത്ത പടിക്കലാണ് അപകടം നടന്നത്. മൃതദേഹം തിരൂർ താലൂക്ക് ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് മാറ്റി. മലയോര മേഖലയിലെ വിദ്യാഭ്യാസ മേഖലയിൽ തിലകക്കുറിയുമായി അരഞ്ഞിമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും മാറി. സെ പരീക്ഷ എഴുതിയ 14 വിദ്യാർത്ഥികൾ വിജയിച്ച 304 വിദ്യാർത്ഥികളും ഉന്നത പഠനത്തിന് അർഹത നേടിയതോടെയാണ് 100% എന്ന സ്വപ്ന തുല്യ വിജയത്തിലേക്ക് എത്തിയത്. 28 കുട്ടികൾ മുഴുവൻ വിഷയങ്ങൾക്കും A+ഉം 18 പേർ 9 വിഷയങ്ങൾക്ക് A+ഉം നേടി. ആദിവാസികളും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുമാണ് 25%. പഠന പിന്തുണ ഉറപ്പാക്കുന്നതിനായി അധ്യാപകർ ഓരോ കുട്ടികളെയും ദത്തെടുത്തു. 2016 ഇതിനു മുൻപ് 100% സ്കൂളിന് നേടാനായത്. സ്കൂളിൽ നടന്ന ആഘോഷ പരിപാടികൾ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മനോഹരൻ വിദ്യാർത്ഥികൾക്ക് മധുരം നൽകി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ നിർമ്മിച്ച സരിതം ഷോർട്ട് ഫിലിമിന്റെ CD പ്രകാശന കർമ്മം വൈസ് പ്രസിഡന്റ് ഗീതാ ദേവദാസ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്തിലെ മികച്ച അടുക്കളത്തോട്ടമൊരുക്കിയ ടീം SPC-ക്കും മികച്ച കർഷക വിദ്യാർത്ഥിനിയായി തിരഞ്ഞെടുക്കപ്പെട്ട അഖില ലൂയിസിനെയും ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷരീഫ് ആദരിച്ചു. PTA പ്രസിഡന്റ് ഹാരിസ് ആട്ടീരി, SMC ചെയർമാൻ PS സന്തോഷ്, MTA പ്രസിഡന്റ് ബീന പി കുമാർ, സൂര്യപ്രകാശ്, പ്രിൻസിപ്പൽ റോസമ ജോൺ, ഹെഡ്മിസ്ട്രസ് സോണി എബ്രഹാം, വിജയഭേരി കോർഡിനേറ്റർ റഷീദ് അക്കര, ഇ സുകുമാരൻ, എ ഗോപകുമാർ, മുഹമ്മദ് ഷാഫി, KV ജോഷി, സജീഷ് ആനപ്പാൻ, PC വിനോജ്, VA സജീവ്, ആന്റണി സെബാസ്റ്റ്യൻ, KM ഷീജ തുടങ്ങിയവർ സംസാരിച്ചു. മഹാറാണി ഗ്രൂപ്പിന്റെ 30th വാർഷികാഘോഷത്തിന് തുടക്കമായി. ആനുവൽ സെലിബ്രേഷന്റെ ഭാഗമായി ഒട്ടനവധി ഓഫറുകളാണ് മഹാറാണി ഒരുക്കിയിരിക്കുന്നത്. 3 പതിറ്റാണ്ട് കാലമായി വിശ്വസ്തതയോടെയും ആത്മാർത്ഥതയോടെയും ജനഹൃദയങ്ങളിൽ ഇടം നേടിയ മഹാറാണി ഗ്രൂപ്പിന്റെ വാർഷികാഘോഷങ്ങളാണ് പൊന്നിൻ ചിങ്ങമാസത്തിൽ തുടക്കമായത്. പഴയ 916 ആഭരണങ്ങൾ വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരം മഹാറാണിയിൽ ഒരുക്കിയിരിക്കുന്നു. വില കുറയുമ്പോൾ കുറഞ്ഞ വിലയ്ക്കും വില കൂടിയാൽ ബുക്ക് ചെയ്ത വിലയ്ക്കും ഏറ്റവും നൂതന ശ്രേണിയിലുള്ള BIS ഹാൾമാർക്കഡ് HULD ആഭരണങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള മെഗാ ബുക്കിംഗ് ഓഫറും മഹാറാണിയിൽ ലഭ്യമാണ്. ഈ ആഘോഷവേളയിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കളക്ഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടും എല്ലാ ഡയമണ്ട് ആഭരണങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും 100% ബൈബാക്ക് ഗ്യാരണ്ടിയും കൂടാതെ 1,00,000 രൂപയ്ക്ക് സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് വൗച്ചറുകളും മഹാറാണി ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി 0493122307 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.